ഹായ് സ്റ്റുഡൻസ് എല്ലാവരും വീട്ടിൽ സുരക്ഷിതമായി ഇരിക്കുകയാണ് എന്ന് പ്രതീക്ഷിക്കുന്നു ജോഗ്രഫിയുടെ ഒരു പുതിയ അധ്യായം നമുക്കിന്ന് പഠിക്കാം അധ്യായത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് ചില ചിത്രങ്ങൾ കാണാം ചിത്രങ്ങൾ നാം അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ചുള്ളതാണ് പരിസ്ഥിതി മലിനീകരണം ഗ്രാമ നഗര കുടിയേറ്റം ചേരികളുടെ പ്രശ്നങ്ങൾ ഭൂ അപജയം എന്നിവയാണ് ആ പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഇന്ത്യ ജനങ്ങളും സമ്പദ് വ്യവസ്ഥയും എന്ന ടെക്സ്റ്റ് ബുക്കിലെ പന്ത്രണ്ടാമത്തേതും അവസാനത്തേതുമായ അധ്യായം തിരഞ്ഞെടുത്ത പ്രശ്നങ്ങൾ ഭൂമിശാസ്ത്ര കാഴ്ചപ്പാടിലൂടെ ജോഗ്രഫിക്കൽ പേഴ്സ്പെക്റ്റീവ്സ് ഓൺ സം സിലക്റ്റഡ് ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലംസ് എന്നുള്ളതാണ് ഈ അധ്യായത്തിൽ നമുക്ക് പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാം പരിസ്ഥിതി മലിനീകരണം നിസ്സാരമല്ല ലോകത്താകമാനമുള്ള ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ വിപത്താണ് പരിസ്ഥിതി മലിനീകരണം മലിനീകരണവുമായി ബന്ധപ്പെട്ട് ലോകത്താകമാനം ഒരു വർഷം മരണപ്പെടുന്നത് തൊണ്ണൂറ് ലക്ഷവും ഇന്ത്യയിൽ ഇന്ത്യയിലത് ഇരുപത്തിയഞ്ച് ലക്ഷവുമാണ് മലിനീകരണം പലതരത്തിലുണ്ടെങ്കിലും വിഭവങ്ങളുടെ ശാസ്ത്രീയമായ ഉപയോഗം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിഞ്ഞാൽ ഒരു പരിധിവരെ മലിനീകരണത്തെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും എന്താണ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ റിസൾട്ട്സ് ഫ്രം ദ റിലീസ് ഓഫ് സബ്സ്റ്റൻസസ് ആൻഡ് എനർജി ഫ്രം ദ വേസ്റ്റ് പ്രോഡക്ട്സ് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് വിവിധ പ്രവർത്തനങ്ങളുടെ ഫലമായി പുറന്തള്ളപ്പെടുന്ന വസ്തുക്കളും ഊർജ്ജവുമാണ് പരിസ്ഥിതി മലിനീകരണത്തിന് കാരണം ക്ലാസിഫിക്കേഷൻ ഓഫ് പൊല്യൂഷൻ പൊല്യൂഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് മീഡിയം ത്രൂ വിച്ച് ദ പൊല്യൂട്ടൻസ് ആർ ട്രാൻസ്പോർട്ടഡ് ആൻഡ് ഡിഫ്യൂസ്ഡ് മലിനകാരികൾ കൈമാറ്റം ചെയ്യപ്പെടുന്നതും വ്യാപിക്കുന്നതുമായ മാധ്യമത്തെ അടിസ്ഥാനമാക്കി മലിനീകരണത്തെ നാലായി തരംതിരിച്ചിരിക്കുന്നു ഒന്ന് വാട്ടർ പൊല്യൂഷൻ ജലമലിനീകരണം രണ്ട് എയർ പൊല്യൂഷൻ വായുമലിനീകരണം മൂന്ന് നോയിസ് പൊല്യൂഷൻ ശബ്ദമലിനീകരണം നാല് ലാൻഡ് പൊല്യൂഷൻ ഭൂ മലിനീകരണം ആദ്യമായി നമുക്ക് വാട്ടർ പൊല്യൂഷൻ ജലമലിനീകരണത്തെക്കുറിച്ച് നോക്കാം മലിനീകരണത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ സ്ക്രീനിൽ കാണുന്ന പോലെയുള്ള ഒരു ടേബിൾ നിങ്ങൾ വരച്ച് പൂർത്തിയാക്കുക പഠിക്കുന്നതോട് നുബന്ധിച്ച് തന്നെ ഈ ടേബിൾ നിങ്ങൾ പൂർത്തിയാക്കാൻ ശ്രമിക്കണം ടേബിളിൽ മലിനീകരണ തരം സ്രോതസ് ആഫ്റ്റർ ഇഫക്ട്സ് റെമഡിയൽ മെഷേഴ്സ് ഇങ്ങനെ കോളങ്ങളുണ്ട് അതിൽ നിങ്ങൾ ആയിട്ട് പൂർത്തീകരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പന്ത്രണ്ട് ഒന്ന് ടേബിൾ ഇതിനെക്കുറിച്ചുള്ളതാണ് വാട്ടർ പൊല്യൂഷൻ ഡീഗ്രഡേഷൻ ഓഫ് ക്വാളിറ്റി ഓഫ് വാട്ടർ ഡ്യൂ ടു സസ്പെൻഡ് പാർട്ടിക്കിൾസ് ഓർഗാനിക് ആൻഡ് ഇൻ ഓർഗാനിക് സബ്സ്റ്റൻസസ് ജലത്തിൻ്റെ ഗുണനിലവാരത്തെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ ജൈവ അജൈവ പദാർത്ഥങ്ങൾ ജലത്തിൽ കലരുമ്പോൾ ഉപയോഗയോഗ്യമല്ലാതെയാകുന്ന ജലത്തിൻ്റെ അവസ്ഥയാണ് ജലമലിനീകരണം പലതരത്തിലുള്ള മലിനകാരികൾ ജലത്തിൽ കൂടി കലരുന്നു അങ്ങനെയാണ് ജലമലിനീകരണം സംഭവിക്കുന്നത് എന്തൊക്കെയാണ് ആ മലിനകാരികൾ ടെക്സ്റ്റ് ബുക്കിൽ നേരത്തെ പറഞ്ഞ ടേബിളിൽ വിശദമായി മലിനകാരികളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട് നിങ്ങളത് ശ്രദ്ധിക്കണം അമോണിയ ആൻഡ് യൂറിയ നൈട്രേറ്റ് ആൻഡ് നൈട്രേറ്റ്സ് ക്ലോറൈഡ് ഫ്ലൂറൈഡ് കാർബണൈറ്റ് സൾഫേറ്റ്സ് പെസ്റ്റിസൈഡ്സ് കോളിഫോം ബാക്ടീരിയ സൾഫൈഡ്സ് ഹെവി മെറ്റൽസ് അമോണിയ യൂറിയ നൈട്രേറ്റുകൾ നൈട്രൈറ്റുകൾ ക്ലോറൈഡ് കാർബൺ എണ്ണയും ഗ്രീസും കീടനാശിനികൾ ടാനിൻ ടാനിൻ കോളിഫോം ബാക്ടീരിയ സൾഫേറ്റുകൾ ഖനലോഹങ്ങൾ റേഡിയോ ആക്ടിവ്യതയുള്ള പദാർത്ഥങ്ങൾ ഇതെല്ലാം തന്നെ ജലത്തിൽ കൂടി കലർന്നാണ് ജലം മലിനമായി മാറുന്നത് ഇനി എങ്ങനെയാണ് ഈ മലിനകാരികൾ ജലത്തിൽ വന്നു ചേരുന്നത് സോഴ്സസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ ജലമലിനീകരണത്തിൻ്റെ സ്രോതസ്സുകൾ സ്രോതസ്സുകളെ നമുക്ക് രണ്ടായി തരംതിരിക്കാം ഒന്ന് നാച്ചുറൽ സോഴ്സസ് സ്വാഭാവിക കാരണങ്ങളും രണ്ട് മനുഷ്യജന്യ കാരണങ്ങളും ഹ്യൂമൻ സോഴ്സസ് നാച്ചുറൽ സോഴ്സസ് അഥവാ സ്വാഭാവിക കാരണങ്ങളിൽ ഉൾപ്പെടുന്നതാണ് അപരതനം ഉരുൾപൊട്ടൽ സസ്യജന്തുജാലങ്ങളുടെ ജീർണനം ഇറോഷൻ ലാൻഡ് സ്ലൈഡ് ഡി കെ ആൻഡ് ഡീകമ്പോസിഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് രണ്ടാമത്തേത് ഹ്യൂമൻ സോഴ്സസ് മനുഷ്യജന്യ കാരണങ്ങൾ മനുഷ്യജന്യ കാരണങ്ങളിൽ വ്യാവസായികവും കാർഷികവും സാംസ്കാരികവുമായ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നു ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വ വ്യാവസായിക മലിനകാരികളായ പൊല്യൂട്ടഡ് വാട്ടർ മലിനജലം പോയിസണസ് ഗ്യാസ് വിഷവാതകങ്ങൾ കെമിക്കൽ റെസിഡ്യൂസ് രാസാവശിഷ്ടങ്ങൾ ഹെവി മെറ്റൽസ് ഘനലോഹങ്ങൾ ഡസ്റ്റ് സ്മോക്ക് എക്സെട്ര പൊടി പുക തുടങ്ങിയവയെല്ലാം ഇൻഡസ്ട്രിയൽ വേസ്റ്റിൽ ഉൾപ്പെടുന്നു അടുത്തതായി അഗ്രികൾച്ചറൽ വേസ്റ്റ് അഗ്രികൾച്ചറൽ വേസ്റ്റിൽ ഉൾപ്പെടുന്നത് ഇനോർഗാനിക് ഫെർട്ടിലൈസേഴ്സ് പെസ്റ്റിസൈഡ്സ് അതായത് കാർഷിക മലിനകാരികളായി വരുന്നത് അജൈവ വളങ്ങൾ കീടനാശിനികൾ കളനാശിനികൾ തുടങ്ങി ആധുനിക കൃഷി രീതിയിൽ ഉപയോഗിക്കുന്ന വിവിധ തരം രാസവസ്തുക്കൾ എല്ലാം തന്നെ കാർഷിക മലിനകാരികളിൽ ഉൾപ്പെടുന്നു ഇനി മൂന്നാമത്തേതാണ് കൾച്ചറൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ കൂടെ ഉണ്ടാകുന്ന മലിനം സാംസ്കാരിക പ്രവർത്തനങ്ങളായ തീർത്ഥാടനം മതപരമായ മേളകൾ വിനോദസഞ്ചാരം തുടങ്ങിയവയൊക്കെ ഒരുപാട് മലിനകാരികളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ ജലത്തിൽ കലരുകയും ജലം മലിനമാവുകയും ചെയ്യും ചെയ്യുന്നു ഇമ്പാക്റ്റ് ഓഫ് വാട്ടർ പൊല്യൂഷൻ നോക്കാം ജല മലിനീകരണത്തിൻ്റെ അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് വാട്ടർ ബോൺ ഡിസീസസ് സച്ച് ആസ് ഡയറിയ ഇൻറ്റെസ്റ്റാനൽ വേംസ് ഹെപ്പറ്റൈറ്റിസ് വിവിധ ജലജന്യ രോഗങ്ങളായ വയറിളക്കം ആമാശയ വിരശല്യം മഞ്ഞപ്പിത്തം തുടങ്ങിയവയൊക്കെ ഉണ്ടാകുന്നു അടുത്തതായി ഇൻഡസ്ട്രിയൽ അഗ്രികൾച്ചർ ആൻഡ് കൾച്ചറൽ വേസ് ഡിസ്ട്രോയ് ദ ബയോ സിസ്റ്റം ഓഫ് റിവർ വാട്ടേഴ്സ് സാംസ്കാരിക കാർഷിക വ്യാവസായിക മലിനകാരികൾ ജലസ്രോതസ്സുകളുടെ ജൈവ വ്യവസ്ഥയെ തന്നെ നശിപ്പിക്കുന്നു ഇനി നമുക്ക് എന്ത് ചെയ്യാം പരിഹാര മാർഗങ്ങൾ റെമഡിയൽ മെഷേഴ്സ് ഫോർ വാട്ടർ പൊല്യൂഷൻ റീസൈക്ലിംഗ് ഓഫ് വാട്ടർ ജലത്തിൻ്റെ പുനരുപയോഗം രണ്ട് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ഓഫ് വാട്ടർ ആൻഡ് ടോക്സിക് വേസ്റ്റ് സ്രോതസ്സുകളിലേക്ക് ജലസ്രോതസ്സുകളിലേക്ക് പുറന്തള്ളുന്നതിന് മുമ്പ് വിഷാംശം നിറഞ്ഞ മലിനകാരികളെ നീക്കം ചെയ്യുക ഇത്തരത്തിൽ നമുക്ക് ജലമലിനീകരണം ഒരു പരിധിവരെ ചെറുത്തു നിർത്താം നമ്മുടെ ദേശീയ പ്രാധാന്യമുള്ള നദിയാണ് ഗംഗ ഗംഗ നദിയിലെ മലിനീകരണം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ തുടക്കമിട്ട പരിപാടിയാണ് നമാമി ഗംഗ നമാമി ഗംഗയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം വ്യാവസായിക മാലിന്യങ്ങളുടെ നിരീക്ഷണം നദീതട വികസനം ജൈവ വൈവിധ്യ വികസനത്തിനായി നദീതീരങ്ങളിൽ വനവൽക്കരണം നടത്തുക നദികളുടെ ഉപരിതല ശുചീകരണം നടത്തുക ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബീഹാർ പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ ഗംഗാ ഗ്രാമങ്ങൾ വികസിപ്പിക്കുക ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമാണെങ്കിൽ കൂടി നദികളിൽ മലിന മലിനവസ്തുക്കൾ കലർത്തുന്നതിനെതിരായ പൊതുജന അവബോധം സൃഷ്ടിക്കുക ഇത്തരത്തിൽ പ്രാധാന്യത്തോടുകൂടി ഗംഗയുടെ മലിനീകരണം നിയന്ത്രിക്കുക എന്ന ഒരു കൂടി കേന്ദ്ര സർക്കാർ തുടക്കമിട്ട പദ്ധതിയാണ് നമാമി ഗംഗ എല്ലാവരും വാട്ടർ പൊല്യൂഷനെ ജലമലിനീകരണത്തെ സംബന്ധിച്ച ടേബിൾ ഞാൻ നേരത്തെ പറഞ്ഞ ടേ നേരത്തെ കാണിച്ച ടേബിൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നു അടുത്തതായി നമുക്ക് എയർ പൊല്യൂഷൻ മലിനീകരണം എന്താണെന്ന് നോക്കാം ഡബ്ല്യു എച്ച് ഒയുടെ വെളിപ്പെടുത്തൽ പ്രകാരം ലോക ജനസംഖ്യയുടെ നാല് ലക്ഷത്തോളം ജനങ്ങൾ വർഷം തോറും മലിനീകരണം കാരണമുള്ള വിവിധ അസുഖങ്ങളാൽ മരണപ്പെടുന്നു ഇന്ത്യയിൽ മരണപ്പെടുന്നത് ഏതാണ്ട് നാൽപ്പതിനായിരം ആളുകളാണ് രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ ഡൽഹിയിലെ രൂക്ഷമായ വായുമലിനീകരണം കാരണം ആരോഗ്യ അടിയന്തരാവസ്ഥയുടെ സാഹചര്യമുണ്ടാകുകയും ഒറ്റ ഇരട്ട നമ്പർ വാഹന നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തു എന്താണ് ഈ വായുമലിനീകരണം അഡീഷൻ ഓഫ് കണ്ടാമിനൻസ് ലൈക്ക് ഡെസ്റ്റ് ഫ്യൂംസ് ഗ്യാസ് സ്മോക്ക് വേപ്പർ ടു ദ എയർ ഇൻ സബ്സ്റ്റാൻഷ്യൽ പ്രൊപ്പോർഷൻ ആൻഡ് ഡ്യൂറേഷൻ ദാറ്റ് മേ ബി ഹാംഫുൾ ടു ഫ്ലോറ ആൻഡ് ഫോണ ആൻഡ് ടു പ്രോപ്പർട്ടി പൊടി പുക വാതകങ്ങൾ മഞ്ഞ് ഗന്ധം നീരാവി തുടങ്ങിയ മലിനകാരികൾ സസ്യജന്തുജാലങ്ങൾക്കും മറ്റു വസ്തുക്കൾക്കും ദോഷകരമായ അളവിൽ ദീർഘകാലം വായുവിൽ തങ്ങി നിൽക്കും വിധം വായുവിൽ കൂട്ടിച്ചേർക്കുമ്പോഴാണ് വായു മലിനീകരണം സംഭവിക്കുന്നത് ചെറിയ അളവിലുള്ള വാതകങ്ങളോ പൊടിയോ പുകയോ ഒന്നും വായു മലിനീകരണത്തിന് കാരണമാകുന്നില്ല പക്ഷേ ഇത് വലിയ അളവിലാകുകയും കുറേ അധികം സമയം വായുവിൽ നിലനിൽക്കുകയും ചെയ്യുമ്പോഴാണ് മലിനീകരണം എന്ന് നമ്മൾ പറയുന്നു എങ്ങനെയൊക്കെയാണ് മലിനീകരണം ഉണ്ടാകുന്നത് എന്ന് നോക്കാം സോഴ്സസ് ഓഫ് എയർ പൊല്യൂഷൻ ഇൻക്രീസിങ് യൂസ് ഓഫ് വെറൈറ്റി ഓഫ് fuels as source of energy result in emission of toxic gases into the atmosphere. അറ്റ്മോസ്ഫിയർ ഊർജത്തിനായി വിവിധ തരം ഇന്ധനങ്ങൾ വൻതോതിൽ ഉപയോഗിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ മാരകമായ വാതകങ്ങൾ വർദ്ധിച്ചു വരുന്നു രണ്ടാമത്തേത് കമ്പഷൻ ഓഫ് ഫോസിൽ ഫ്യൂവൽസ് ആൻഡ് ഇൻഡസ്ട്രീസ് വ്യവസായങ്ങൾ വാഹനങ്ങൾ ഗതാഗതം പാഴ് വസ്തുക്കൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക ഇതെല്ലാം അന്തരീക്ഷത്തിൽ കലർന്ന് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുന്നു എന്തൊക്കെയാണ് മലിനകാരികളായി മാറുന്നത് ഈ പ്രവർത്തനങ്ങളിൽ കൂടെ എന്തൊക്കെ മലിനകാരികളാണ് ഉണ്ടാകുന്നത് ഓക്സൈഡ്സ് ഓഫ് സൾഫർ നൈട്രജൻ കാർബൺ മോണോക്സൈഡ് ഹൈഡ്രോ കാർബൺ അമോണിയ ലെഡ് ഇൻ ടു ദി അറ്റ്മോസ്ഫിയർ സൾഫറിൻ്റെയും നൈട്രജൻ്റെയും ഓക്സൈഡുകൾ ഹൈഡ്രോ കാർബണുകൾ കാർബൺ ഡയോക്സൈഡ് കാർബൺ മോണോക്സൈഡ് ഇ എം എന്നിവ അടുത്തതായി നമുക്ക് ഇമ്പാക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ നോക്കാം വായുമലിനീകരണത്തിൻ്റെ അനന്തര ഫലങ്ങൾ വേരിയസ് ഡിസീസസ് റിലേറ്റഡ് ടു റെസ്പിറേറ്ററി നെർവസ് ആൻഡ് സർക്കുലേറ്ററി സിസ്റ്റംസ് ശ്വസന വ്യവസ്ഥയെയും നാഡീവ്യവസ്ഥയെയും ശരീര ചക്രമണ വ്യവസ്ഥയെയും ബാധിക്കുന്ന പലതരം അസുഖങ്ങൾ പിടിക്കുന്നു രണ്ട് അർബൻ സ്മോഗ് കോസ്ഡ് ബൈ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ സ്മോഗ് എന്ന് വിളിക്കപ്പെടുന്ന പുക മഞ്ഞ് നഗരങ്ങളിൽ മലിനീകരണം കാരണം ഉണ്ടാകും മൂന്ന് ആസിഡ് റെയിൻ അമ്ല നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അമ്ല മഴ നാല് ഓസോൺ ഡിപ്ലീഷൻ ഓസോൺ പാളി ശോഷണം അഞ്ച് ഗ്ലോബൽ വാമിംഗ് ആഗോള താപനം എന്ത് ചെയ്യാം നമുക്ക് വായു മലിനീകരണത്തെ ചെറുക്കാനായി എന്ത് ചെയ്യാം റെമഡിയൽ മെഷേഴ്സ് നോക്കാം പരിഹാര മാർഗങ്ങൾ ഫസ്റ്റ് ലിമിറ്റ് ദ യൂസ് ഓഫ് പ്രൈവറ്റ് വെഹിക്കിൾസ് സ്വകാര്യ വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക ഉപയോഗം കുറയ്ക്കുന്നതിലൂടെ അന്തരീക്ഷത്തിലെത്തുന്ന മലിനകാരികളുടെ അളവ് നമുക്ക് കുറയ്ക്കാൻ കഴിയും ഡോൺ ബേൺ വേസ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗശൂന്യമായ വസ്തുക്കൾ കത്തിക്കാതിരിക്കുക ഇൻ ഇൻഡസ്ട്രീസ് മേക്ക് ദ വേസ്റ്റ് പോയ്സൺ ഫ്രീ ബിഫോർ ഇറ്റ് ഈസ് എക്സ്പെൽഡ് ടു അറ്റ്മോസ്ഫിയർ വ്യവസായ ശാലകളിൽ നിന്ന് പുറന്തള്ളുന്നതിനു മുമ്പ് വിഷാംശം കലർന്ന വായു ശുദ്ധീകരിക്കുക ഫോർത്ത് ഗീവ് സ്ട്രിക്ട് അവെയർനെസ് ടു പീപ്പിൾ എബൌട്ട് ദി ആഫ്റ്റർ ഇഫക്റ്റ്സ് ഓഫ് എയർ പൊല്യൂഷൻ ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുക ഫൈവ് പ്രമോട്ട് ദ ഗ്രോത്ത് ഓഫ് ട്രീസ് അലോങ് സൈഡ്സ് ഓഫ് റോഡ്സ് പബ്ലിക് പ്ലേസസ് ആൻഡ് കോമൺ പ്രോപ്പർട്ടി പ്ലേസസ് വഴിയോരങ്ങളിലും പൊതു ഉടമസ്ഥതാ സ്ഥലങ്ങളിലും മരങ്ങൾ നട്ടുപിടിക്ക് വിൽക്കുക സിക്സ് പ്രമോട്ട് ദ യൂസ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം വർദ്ധിക്കുക ഇത്തരത്തിൽ നമുക്ക് വായു മലിനീകരണത്തെ ഒരളവ് വരെ ചെറുക്കാൻ കഴിയും അടുത്തതായി നോയിസ് പൊല്യൂഷൻ മലിനീകരണം മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദപരിധി ഇരുപത് ഹേഴ്സിനും ഇരുപതിനായിരം ഹേഴ്സിനും ഇടയിലാണ് എഴുപത് ഡെസിബെല്ലിൽ അധികം ശബ്ദം അധികം സമയം കേട്ട് കഴിഞ്ഞാൽ അത് വലിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും പ്രത്യേകിച്ചും അത് ബാധിക്കുന്നത് കുഞ്ഞുങ്ങൾ ഗർഭിണികൾ പ്രായമായവർ എന്നിവരെയാണ് എന്താണ് ശബ്ദ മലിനീകരണം അൺവോണ്ടഡ് ആൻഡ് എക്സസീവ് സൗണ്ട് ദാറ്റ് ക്യാൻ ഹാവ് ഹാംഫുൾ ഇഫക്ട്സ് ഓൺ ഹ്യൂമൻ ഹെൽത്ത് വൈൽഡ് ലൈഫ് ആൻഡ് എൻവിയോൺമെൻറ്റൽ ക്വാളിറ്റി അസഹ്യവും അരോചകവുമായ അവസ്ഥ സൃഷ്ടിക്കുന്ന തരത്തിൽ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ശബ്ദമാണ് ശബ്ദ മലിനീകരണം അടുത്ത നമുക്ക് സോഴ്സസ് ഓഫ് നോയ്സ് പൊല്യൂഷൻ നോക്കാം ശബ്ദ മലിനീകരണത്തിൻ്റെ സ്രോതസ്സുകൾ ഒന്ന് ഫാക്ടറീസ് വ്യവസായശാലകൾ രണ്ട് മെക്കനൈസ്ഡ് കൺസ്ട്രക്ഷൻ ആൻഡ് ഡിമോളിഷൻ വർക്ക് യന്ത്രവൽകൃത നിർമ്മാണ രീതി അല്ലെങ്കിൽ പൊളിക്കൽ മൂന്ന് ഓട്ടോമൊബൈൽസ് ആൻഡ് എയർക്രാഫ്റ്റ് വാഹനങ്ങൾ അതേപോലെ വിമാനങ്ങൾ 4 noise from sirens and loudspeakers sirenigal ninnulla sound 5 vast increase in global shipping trade and higher speed of vessels made the oceans 10 times noisier today than 40 years ago കപ്പൽ മാർഗമുള്ള ആഗോള വ്യാപാരം സമുദ്രത്തിലെ കപ്പലുകളുടെ എണ്ണത്തിലുള്ള വധനവ് സമുദ്രവാഹനങ്ങളുടെ ഉയർന്ന വേഗം എന്നിവയൊക്കെ സമുദ്രങ്ങളിൽ ശബ്ദമലിനീകരണം നാൽപ്പത് വർഷത്തേക്കാൾ പത്ത് മടങ്ങ് അധികമാകാൻ കാരണമായി അടുത്തതായി അനന്തര ഫലങ്ങൾ ഇമ്പാക്ട്സ് ഓഫ് നോയിസ് പൊല്യൂഷൻ ഇറ്റ് റിസൾട്ട്സ് ഇൻ ഹൈ ബ്ലഡ് പ്രഷർ ഉയർന്ന രക്തസമ്മർദ്ദമുണ്ടാവും ടു ഹാർട്ട് ഡിസീസസ് ഹൃദയ ആഘാതമുണ്ടാവും ത്രീ സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് നിദ്രാഭംഗം ഫോർ മെൻ്റൽ സ്ട്രെസ് മാനസിക സമ്മർദ്ദം അടുത്തതായി റെമഡിയൽ മെഷേഴ്സ് പരിഹാര മാർഗ്ഗങ്ങൾ ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു പബ്ലിക് ട്രാൻസ്പോർട്ട് പൊതുഗതാഗതത്തിന് പ്രാധാന്യം കൊടുക്കുക പീപ്പിൾ ഹു ആർ വർക്കിംഗ് അണ്ടർ വർക്കിംഗ് അണ്ടർ മോർ ദാൻ എയ്റ്റി ഡെസിബിൾ ഷുഡ് യൂസ് എ സൗണ്ട് മാസ്ക് എൺപത് ഡെസിബെലിൽ അധികം ശബ്ദമുള്ള അന്തരീക്ഷത്തിൽ ജോലി ചെയ്യുന്നവർ ശബ്ദ കവചങ്ങൾ ഉപയോഗിക്കുക ദോസ് ഓ യൂസ് ഇയർഫോൺസ് ആൻഡ് ഹെഡ്ഫോൺ ഷുഡ് ടേക്ക് എ ബ്രേക്ക് ഇയർഫോണും ഹെഡ്ഫോണും ഒക്കെ തുടർച്ചയായി ഉപയോഗിക്കേണ്ടവർ ഒരു ഇടവേള നൽകി ഉപയോഗിക്കുക ഡോണ്ട് യൂസ് ഹോൺ ഓൾവേസ് വൈൽ ഡ്രൈവിംഗ് എപ്പോഴും ഹോൺ ഉപയോഗിച്ചു കൊണ്ടുള്ള വാഹനം ഓടിക്കൽ അത് ആ ശീലം മാറ്റുക ആൻഡ് സ്ട്രിക്ട് റൂൾസ് പൊല്യൂഷൻ കർശനമായ നിയമനിർമ്മാണം നടത്തുക വിവിധ മലിനീകരണവുമായി ബന്ധപ്പെട്ട ഒരു nature or outside of it it is said to be polluted these pollutants spreading pollution can be organic or inorganic algae bacteria virus thus it spreads diseases these are organic pollutants fine sand dust particles and similar floating particles minerals arsenic cadmium lead mercury combine to form inorganic pollutants insecticides fertilizers herbicides wastewater etc are organic pollutants there are a lot of reasons for water to get polluted some are natural and some are man made in natural factors growing water hyacinth perishable items waste fungus moss worms are included the effect of this is that oxygen becomes less and the natural properties of water change in india the rivers yamuna ganga sabarmati oshiwara and damodar are the most polluted rivers there are a lot of man made reasons for this pollution Due to a growing population the waste water from residential areas in villages and cities is released in the flowing waters in large cities the number of industries is large waste from all types of factories is all released into the water ganga is the longest river in india but it is proving to be very harmful to the health of the people and environment human waste and the waste from factories have made ganga highly polluted and it ranks 6th in the world for the highest pollution along with this waste Many times while transporting oil on the sea there are oil leakages or while cleaning tankers oil floats on the water So also spraying of chemicals fertilizers having phosphate and nitrogen insecticides having carbonate or chlorine get released into the water and mix in the main streams human waste washing of clothes ashes puja offerings as dried flowers and leaves wastewater released from nuclear energy generation plants completely pollute the water this contamination is a huge health hazard for human beings. On drinking the polluted water, diarrhea, jaundice, typhoid, skin diseases, digestive system diseases as well as liver, kidney, brain diseases, deformities in the bones, high blood pressure and other diseases are found. The balance of the ecosystem gets disturbed. The creatures living in the sea die and the sea birds are also badly affected. The natural properties of water change. The taste of water, its color changes. The beneficial insects and microorganisms in water get destroyed, and the fertility of the soil gets badly affected. One important effect of pollution is the greenhouse effect. The CO2, methane, nitrogen dioxide, and ozone gases create a blanket effect on the earth. They hold up the heat of the sun. Due to the smoke from vehicles and factories and fuel burning, the greenhouse gases have increased. Due to this, the absorption of heat has increased and so the greenhouse effect takes place. Acid rain is a very grave health hazard created due to pollution. After burning coal, wood, and oil, the oxides of sulfur and nitrogen are released in water. They get mixed in rainwater and from it, sulfuric acid and nitric acid get formed. When these acids mix in the rainwater or snowflakes, then the rain which falls is called acid rain. The effects of this are felt on the human body. Asthma, diseases of the lungs, heart, and arteries, the harmful effects on the uterus, and childbearing are included. Air pollution is of grave concern, and remedial measures need to be seriously planned. For this, the smoke from factories and vehicles needs to be controlled. There are harmful pollutants in the smoke coming out from factories. It should be made compulsory to control pollution by making use of control mechanisms. Vehicles should be tested periodically and this should be made mandatory. The garbage which spreads foul smells should be properly destroyed or it can be categorized and reused. Nuclear tests, chemical weapons should be controlled and such measures as limiting the production of CFC should be adopted. Of sulfur oxide,

പരിഹാര മാർഗങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി ഒരു ടേബിൾ നിങ്ങൾ തയ്യാറാക്കി നിങ്ങളുടെ ടീച്ചറിന് അസൈൻമെൻ്റ് ആയി എത്തിച്ചു കൊടുക്കുക ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുകയാണ് എന്തൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ പഠിച്ചത് പരിസ്ഥിതി മലിനീകരണത്തെക്കുറിച്ച് പഠിച്ചു വിവിധ തരം മലിനീകരണങ്ങൾ ജലമലിനീകരണം വായു മലിനീകരണം ശബ്ദമലിനീകരണം അതിൻ്റെ സ്രോതസ് അത് ഉണ്ടാക്കുന്ന അനന്തര ഫലങ്ങൾ പരിഹാര മാർഗങ്ങൾ ഇത്രയും നമ്മൾ പഠിച്ചു അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം ടിൽ ദെൻ